ഹായ് ഫ്രണ്ട്സ്, ബീവിൻ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ തേക്കടിയിലെ ആന സഫാരിയെക്കുറിച്ചുള്ള വീഡിയോയാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. തേക്കടിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ഒരു ആന സഫാരി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ തേക്കടി യാത്ര പൂർണ്ണമാവുകയുള്ളൂ. തേക്കടിയിൽ വരുന്ന ഏതൊരു ടൂറിസ്റ്റും ഇവിടം സന്ദർശിക്കാതെ പോകില്ല എന്നതാണ് സത്യം. അത്രയ്ക്ക് മനോഹരത നിറഞ്ഞതാണ് ഇവിടുത്തെ ഈ ആന സഫാരി. കുമളിയിൽ നിന്ന് തേക്കടിയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ ഈ ആന സഫാരി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് നിയന്ത്രണത്തിലുള്ള ഈ ആന സഫാരി കേന്ദ്രം വളരെ സുരക്ഷിതത്വം നിറഞ്ഞതാണ്. അനുഭവ സമ്പത്തുള്ള ആനപ്പാപ്പന്മാരും അതേപോലെ ആനയുടെ കൃത്യതയാർന്ന പരിപാലനവുമാണ് ഇവിടുത്തെ ആന സഫാരിക്ക് പേര് കേട്ടതും അതേപോലെ വളരെ സുരക്ഷിതവുമായ ആന സഫാരി ഇവിടെ നടക്കുന്നത്. ആന സഫാരിക്കൊപ്പം തന്നെ ആനയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാനും ഇവിടെ സഞ്ചാരികൾ തിരക്ക് കൂട്ടുന്നുണ്ട്. ദിവസേന ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. ഒരാൾക്ക് 500 രൂപയാണ് ഒരു ആന സഫാരിയുടെ ഇവിടുത്തെ നിരക്ക്. 2.5 കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ ആന സഫാരി തേക്കടി വനത്തോട് ചേർന്നുള്ളതും അതേപോലെ ഏലത്തോട്ടത്തിലൂടെയുമാണ് നമ്മൾ ഈ ആന സഫാരി നടക്കുന്നത്. ശരിക്കും ഒരു ഫോറസ്റ്റിലൂടെ നമ്മുടെ യാത്ര പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ ആന സഫാരി. ഒരു വനയാത്ര എങ്ങനെയാണോ അതേപോലെ ദൃശ്യഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ളതാണ് ഇവിടുത്തെ ഈ ആന സഫാരി വളരെ മനോഹരമാക്കുന്നത്. ഏകദേശം 10 ആനകളാണ് സ്ഥിരം ഇവിടെയുണ്ട്. സഞ്ചാരികളെ വരവേറ്റുകൊണ്ട് ആനപ്പുറത്ത് കയറി ഈ സഫാരി നടത്താനായിട്ട് ഏകദേശം 10 ആനകളും അതേപോലെ ആനപ്പാപ്പന്മാരും ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ആനപ്പുറത്ത് കയറാനും ഇറങ്ങാനും വളരെ സേഫായിട്ടുള്ള തട്ടുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ദൃശ്യത്തിലാണ് നമ്മൾ ഈ ആനപ്പുറത്ത് കയറുന്നത് നമുക്ക് കാണാം. അവിടെ ആനയുടെ പകുതിയോളം വരുന്ന തട്ടിൽ നിന്നാണ് നമ്മൾ ഈ ആനപ്പുറത്ത് കയറുന്നത്. ഒരു ആനപ്പുറത്ത് മാക്സിമം 3 പേർക്ക് വരെ ഇരിക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഈ ആനപ്പുറത്തുള്ള സീറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 100-150 സഞ്ചാരികൾ ആനപ്പുറത്ത് കയറാനായിട്ട് ഊഴം കാത്ത് നിൽക്കുകയാണ്. അവരെല്ലാവരും ടിക്കറ്റ് എടുത്ത്, അതായത് അവരുടെ ആന വരുന്ന സമയം നോക്കി ഊഴം കാത്ത് നിൽക്കുന്നു. ഈ നിൽക്കുന്നവരെല്ലാം ആനപ്പുറത്ത് കയറാനായിട്ട് അവരുടെ ഊഴം കാത്ത് റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകത, ആനയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും അതേപോലെ ആനയുടെ തുമ്പിക്കൈയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടുള്ള ഫോട്ടോ എടുക്കാനും സഞ്ചാരികൾ തിരക്ക് കൂട്ടാറുണ്ട്. വിദേശികളും അതേപോലെ സ്വദേശികളും അടങ്ങുന്ന, കുട്ടികൾ ഉൾപ്പെടെ അടങ്ങുന്ന സഞ്ചാരികളാണ് ഇവിടെ ആനപ്പുറത്ത് കയറാനായിട്ട് കൂടുതൽ തന്നെ വരുന്നത്. നമ്മളിവിടെ ഈ ദൃശ്യത്തിൽ കാണാമെന്ന് കണ്ടത്, നമ്മുടെ ആനപ്പുറത്ത് 2 സഞ്ചാരികൾ കയറിയിരിക്കുന്നത്. അത്രയ്ക്ക് വളരെ എളുപ്പമായിട്ട് ആനപ്പുറത്ത് കയറാവുന്ന രീതിയിലാണ് ഇവിടെ ആ തട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആന സഫാരി കഴിഞ്ഞ് ഇവിടെ ഇറങ്ങാനായിട്ട് വരുന്ന സഞ്ചാരികളാണ് നമ്മൾ ഇവിടെ ഈ കാണുന്നത്. നമുക്കിത് ഇവിടെ ഈ ദൃശ്യത്തിലും കാണാം. അവർ വളരെ സേഫായിട്ട് തന്നെ ആനപ്പുറത്ത് നിന്ന് ഇറങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏതൊക്കെയായാലും ഈ തേക്കടിയിലുള്ള ഈ ആന സഫാരി, ഇവിടുത്തെ ഈ ആനപ്പുറത്തുള്ള ഈ ആന സഫാരി ഒരു കിടിലൻ അനുഭവം തന്നെയാണെന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഏതൊക്കെയായാലും നിങ്ങളും ഈ തേക്കടിയിലോ കുമളിയിലോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആന സഫാരി നടത്തി ഇവിടുത്തെ ഈ ഭംഗിയെല്ലാം ആസ്വദിക്കേണ്ടതാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.